ഇതാണ് നമ്മളുടെ ആര്യൻകുട്ടന്റെ റൂം അല്ലേ? ഇതാണ് ആര്യൻകുട്ടന്റെ, ആണ് ആര്യൻകുട്ടന്റെ ലോകത്തിന് പേരൊക്കെ ഉണ്ടല്ലോ ആര്യൻ എന്നൊക്കെ. ഇത് നമ്മൾ ചെയ്യിപ്പിച്ചാണോ? അല്ല, ഇത് ഞങ്ങളുടെ ഒരു യൂട്യൂബിന്റെ സബ്സ്ക്രൈബർ ഉണ്ട്, പുള്ളിക്കാരി ചെയ്തെന്നാണ് ഇവിടെ ചെയ്ത് കൊണ്ടെത്തെന്നാണ്. നല്ല സജ്ജന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ആണോ? ആക്ച്വലി ഞാൻ ആദ്യം വന്ന് കയറിയപ്പോഴേ ചോദിച്ചില്ലേ ഇവനെ നിങ്ങളുടെ സയന്റിസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്ന്. മൊത്തത്തില് യുറാനസ്, നെപ്റ്റ്യൂൺ, വീനസ് ഒക്കെ ആണല്ലോ ആണോ? പിന്നെ റോക്കറ്റ് അതിന് വേണ്ടി ചെയ്തോന്നല്ല, നമ്മള് ബേബിക്ക് ഒരു റൂമിന് വാൾപേപ്പർ നോക്കിയപ്പോ അതിൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവന് ക്യൂരിയോസിറ്റി വേണ്ടേ, ഇത് എന്താ അതെന്താന്നൊക്കെ തൊട്ട് നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ അത് ചെയ്തതാണ്. ഈ മുറിയില് ഇവൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ആ, അവന്റെ ലോകമാണിത്. ഇത് മാത്രല്ല, കൊറേ ടോയ്സും കുറച്ച് ബ്ലോക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ കൊടുത്ത് അവിടെ ഇടും, ഇവിടെ അങ്ങ് കളിക്കും. സ്വന്തം ലോകമായിട്ട് തന്നെ തന്നെ ഇവിടെ കിടന്നു ഉച്ചയ്ക്ക്. ആരെങ്കിലും ഒരാളും കൂടെ അല്ലല്ല, ഉറക്കിയാൽ ഇവിടെ കിടന്നു ഉറങ്ങും ഉച്ചയ്ക്ക്. പിന്നെ രാത്രി ഞങ്ങളുടെ കൂടെ ആണ്. രാത്രിയും പറയും ആര്യൻ റൂമിൽ കിടക്കാം, നമ്മളെ കൂടെ കിടക്കാം. ഞങ്ങള് അതെ, ഇവരെ ഇവർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് ആദ്യമേ എന്നോട് പറഞ്ഞു. അതായത് അതായത് ഇതിനെ ഓ ലയൺ, കറക്റ്റ്. ആ ഇരിക്കാൻ ഞാൻ ഇതിനെ കഴിഞ്ഞിട്ട് വന്നിരിക്കാം കേട്ടോ. മാമി മാമി വരാം കേട്ടോ. വാവേ, ഞങ്ങൾ അപ്പുറത്തെ മുറിയിൽ പോട്ടെ. ആൾക്കാരെ കണ്ട എന്റെ ചെറിയ എക്സൈറ്റ്മെന്റ് എല്ലാം കാണിച്ചു കൊടുക്കണം. ഇതാണ് ഇതാണ് നമ്മുടെ ടിവി റൂം. ഇതാണ് റിലാക്സേഷൻ റൂം അല്ലേ? ചില്ലിംഗ് റൂം, ടിവി റൂം, മൂവി റൂം, നെറ്റ്ഫ്ലിക്സ് റൂം മെയിൻ ആയിട്ട് ഇതാണ്. ഇത് കുറെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒരു പുസ്തകം വായിക്കുന്ന ആരാണല്ലേ? അവളെല്ലാം വായിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അല്ല, അതിൽ മുക്കാലുണ്ടോ ഞാൻ വായിച്ചത്? തൊട്ടിട്ട് കുറച്ച് നാളായി. പക്ഷെ ഒരു കാലത്ത് ഞാൻ വായിച്ചോണ്ടിരുന്ന അത്രേയുള്ളൂ അത്രേയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ നെറ്റ്ഫ്ലിക്സ് റൂം. ഇവിടെ വന്നിരുന്നാണ് സിനിമ കാണുക, റീക്രിയേഷൻ. അതെ, പിന്നെ അവിടെ പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സ് ഓൺ ആക്കി സീരീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ തോന്നില്ല അല്ലേ. ആക്ച്വലി ഇതൊക്കെ ഒരു ബെഡ്റൂം ആകേണ്ടതിന് പകരം ഇതൊരു റീക്രിയേഷൻ റൂം ആക്കണം എന്നൊക്കെ ഉള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞങ്ങളുടെ രണ്ടുപേരുടെയാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, നമ്മളിപ്പോ ഗസ്റ്റ് ബെഡ്റൂം ആക്കി എപ്പോഴെങ്കിലും വരുന്ന ഒരു ഗസ്റ്റിനെ ആലോചിച്ച് വെക്കുന്നതിന് പകരം ഇവിടെ എവ്രിഡേ ജീവിക്കുന്ന നമ്മളല്ലേ. അപ്പൊ ഒരു വീട് എന്ന് പറയുമ്പോ നമുക്ക് വേണ്ടി ചെയ്യണം എന്ന എന്റെ ഒരു കോൺസെപ്റ്റ്. എങ്ങനെയാണ് വരുന്ന ആൾക്ക് വേണ്ടിട്ടല്ലോ നമ്മള് വീട് ചെയ്യേണ്ടത്.